ആയിട്ടില്ല. ഞങ്ങൾക്ക് ഒരാളുണ്ടി വരാനുണ്ട്, ഒന്ന് വിളിച്ചോക്ക്. നേരത്തെ വരാന്ന് പറഞ്ഞു, ഇപ്പൊ എത്തണ്ടോ? വന്നല്ല ഇയാളെ നട തിരിഞ്ഞു കളിക്കുന്നു. അതെ, എല്ലാവരും അവിടെ കാത്തുക്കി, അങ്ങോട്ട് വാ. ഇതെന്താ ചെസ് ബോർഡാ? എന്നാ വരട്ടെ. എന്തേ? അല്ല, അവിടെ ഈ തടസ്സം എന്താണ്? കബഡി എടുക്കാൻ പറ്റും, കബഡി കളിക്കുന്നത്. അല്ല, ഈ സമയം സമയം കൊറേ വൈകി, അങ്ങോട്ട് നടക്കുക. എന്താണ്, നിങ്ങൾ മണവാളിലല്ല, കണിയാനാണ്. അങ്ങോട്ട് നടക്കുക. നീ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അതെ, നിങ്ങൾ തമ്മിൽ സംസാരിക്ക. എന്റെ പൊന്ന് കണിയാൻ അവിടെ നിന്ന് എച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ. എനിക്ക് ലോട്ടറി എടുക്കാൻ പോണില്ല. കണ്ടില്ലേ, കറക്റ്റാ. ചിങ്ങമാസം 23-ാം തീയതി, അതായത് 12-ാം തീയതി ഞായറാഴ്ച, 11-ാം തീയതി 12-ാം തീയതി 12 അടുത്ത ദിവസം പിടിച്ചോ. അതവനെ 13-ാം അങ്ങോട്ട് ഉറപ്പിക്കാം. എന്തേ അയ്യേ, 13 മോശം ദിവസമാണ്. ആണോ? പിന്നെ അതെ, 13 വേണ്ട, മോശം ഡേ വേണ്ടേ വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് ഞാൻ കാണിക്കാം. അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു, എന്താ കോൾ എടുക്കാൻ? ഞാൻ എന്നോട് ദേഷ്യമാണോ? മുഹൂർത്തം കാണാതെ നേരവും കാലം ഒന്നുമില്ല. ആള് റെഡിയാണെങ്കിൽ ഒരു ചുവന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു, ഒന്ന് അങ്ങോട്ട് അണിയിക്കുന്നു, പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം. ഇനി റിച്ച് ആക്കണമെങ്കിൽ കുറച്ച് പരിപ്പ് കൂടെ. എന്തേ ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ? അല്ല പിന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു പാൽ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടേ? പാലാരി വട്ടം പാലമാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾ വെറുതെ അന്ധവിശ്വാസം എല്ലാം പറഞ്ഞ് ഡേറ്റ് മാറ്റി കളിക്കാണ്ട് ഒരു തീരുമാനത്തിലെത്ത്. നിങ്ങൾക്കില്ലെങ്കിലും ചെറുക്കാൻ ഇതിലേക്ക് നല്ല വിശ്വാസമുണ്ട്, അതെനിക്കറിയാം. ജോത്സരെ അനാവശ്യം പറയരുതേ, ഞങ്ങൾ അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റ് തരാം. എന്തനാവശ്യം? നിങ്ങൾക്ക് ചെയ്യാം. ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടല്ലേ, ഇവരെയും കുട്ടി ഈ കുട്ടി അവനെയും കൊണ്ട് എന്റെ അടുത്ത് ഗണിക്കാൻ വന്നത് അല്ലേ? എപ്പോ ഇയാൾ എന്തൊക്കെയോ പറയേ. ആ, ഞാനിപ്പോ പറയിപ്പിക്കട്ടോ. അല്ലേ കുട്ടി, പറ കുട്ടി, അമ്മേരെ കുട്ടി. ആവാഹനം ചെയ്തില്ല ശരിയാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കാശ് വെച്ചാൽ നീ എടുത്തിണ്ടി. ഞാനാ കണിയാനെ വിളിച്ചിരുന്നു,
അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാഹിച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ആർക്കും തോന്നും. ആവാഹിച്ചാൽ എന്താണ് ഈ പൊട്ടിക്കിടക്കണ വീട് തിരിച്ചു വരും? ഇല്ലാത്ത പൈസ കൊണ്ടാ ഞാനിത് ചെയ്ത്. നിന്റെ ഒരു ഒറ്റ ആളുടെ വാക്ക് കേട്ടാ പിന്നെ ആവാഹിക്കാൻ നടക്കും. ദിനേശേട്ടാ നിനക്ക്, ദിനേശേട്ടാ ഞാൻ പറയുന്നു ഒന്ന്, ഇടി ഇടി നീ എവിടെയായിരുന്നു? അവിടെ ആകെ കുഴപ്പമായി. രണ്ടെണ്ണത്തിന് കിട്ടുമ്പോ എന്താ സുഖം കാണാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, നമസ്കാരം. എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നല്ലേ പരിപാടി. സന്ധ്യാനാമം ജപിക്കാൻ പറയുന്നതിന് പകരം നാല് ഇംഗ്രാബ് വിളിച്ചൂടേന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്. 13 ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയല്ലോ. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കി അതിന്റെ കേളപ്പെട്ടനാ. പോലീസും പട്ടാളവും ഒന്നിച്ച് തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പോ തീയിട്ട് പേടിപ്പിക്കുന്നത്. ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്കുന്നത് നാണല്ലാത്ത. വിളിച്ചോണ്ട് പോകുന്നുണ്ട് നമുക്കടുത്ത് മനുഷ്യന് മനസ്സമാധാനം കളയാനായിട്ട്. ഞാൻ പറയുമ്പോ മാത്രം ഓന് മനസ്സമാധാനം കേട്ടു. ഞാൻ ഒളിയായിട്ട് പോടു. എന്നെ വിടെ, ഞാൻ അങ്ങ് എണീറ്റോളൂ. ഓ ചോദിച്ചു കൈ കൊടുണ്ടാ. നീ കൈ വിട്ട, ഞാൻ അങ്ങ് കിടക്കും. ദിനേശ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, നിനക്കത് വിട്ടൂടെ. ഒരു മിനിറ്റ് വിട്ടുക, കാര്യം പറയട്ടെ. എങ്ങോട്ട കേക്കെ? ഒരാള് ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് കേട്ടോ. ഇതിപ്പോ എന്തിനാ തന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരിക്കണം, അതിൻ്റെ ഇടയ്ക്ക് കൂടി മണലിറക്കാൻ വരരുത്. പോരെ. ദിനേശ നാളെ പാർട്ടി. എടാ നിക്കേ, ഞാൻ വരുന്നേ. സംസാരിക്കാൻ വയ്യ നിന്നോട്. ദിനേശേട്ടാ ഞാൻ പറയുന്ന ഒന്ന്, എന്റെ ഇത്രയും കാലത്ത് സകല ആദർശം ഞാൻ പണയം വെച്ചാണ് ഈ മാതിരി പണിക്ക് ഇറങ്ങി തിരിച്ചത്. കടത്തിന്റെ മേളിൽ കടമായിട്ട് നിൽക്കാണ് ഞാനിപ്പോ. സോറി, ഞാൻ ദിനേശേട്ടന്റെ മനപ്പുറം നാണം കെടുത്ത വേണ്ടി ചെയ്യിപ്പിച്ചാൻ തോന്നുന്നുണ്ടോ? നിനക്കൊരു സോറി പറഞ്ഞങ്ങ് പോയാ മതി. സത്യം പറയട്ടെ, എനിക്കിപ്പൊ നിന്നോടൊന്നും തോന്നില്ല. എല്ലാം മതിയായി, എല്ലാം. നിനക്ക് കിടക്കാനായില്ലേ? ഇവിടുത്തെ ടെൻഷൻ എന്താ കാര്യം? ഓരോ ഏടാ കൂടെ അങ്ങ് ഒപ്പിച്ചു വെക്കും. Thank you.
ലിതോസ് കോംറാഡ.